നമസ്കാരം. എൻ്റെ ഒരു തങ്കപ്പയൻ, ഞാൻ തിരുവനന്തപുരത്താണ് വീട്. ഞങ്ങളുടെ നാട്ടിലെ സാധന സാമഗ്രികളൊക്കെ നാടൻ പേരുകൾ നിങ്ങളെ പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് വിജയൻ എന്നാണ്. ഞാൻ കാസർഗോഡാണ് വീട്. ഞങ്ങളുടെ നാട്ടിലെ നാടൻ സാധനത്തിൻ്റെ പേരെല്ലാം ഞാൻ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാല്ലേ? ആയിപ്പാ തുടങ്ങാം, തുടങ്ങാപ്പാ. ഞങ്ങളുടെ നാട്ടിലുള്ള നാടൻ വാക്കുകളാണ് ഞങ്ങൾ ഞാൻ പറയണത്. കളിയാക്കുകയും ചിരിക്കുകയൊന്നും ചെയ്യരുത്. അയ്യോ ഇല്ലപ്പാ, ഞാൻ നിങ്ങളെ കളിയാക്കുകയെന്ന് വെച്ചിട്ടപ്പോ നിങ്ങൾ മാത്രമേ എന്നെ ആക്കിക്കൂടാ. അപ്പൊ തുടങ്ങാല്ലേ? അപ്പൊ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാം. പോരട്ടെ. ഓ ആയിക്കോട്ടെപ്പാ, തുടങ്ങാം. ആയിക്കോട്ടെ. ഓ ഇതാ, ഇതാണ് സവോള. സവോള എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയണത്. അവിടെ എന്തിനാണ് പറഞ്ഞത്? മീനാ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നീരുള്ളി എന്നാണ്. നീരുള്ളി, നല്ല നീരുള്ളി ഇല്ലേ, കറിയെല്ലാം വെക്കുന്ന നീരുള്ളി. നീരുള്ളിയാ? അതെന്തേ? ആ നീരുള്ളി എന്ന് പറഞ്ഞാല് നീരില്ല ഉള്ളി. നീരല്ലേ അതിലെ ഉള്ളത്, നീരില്ല ഉള്ളി, അത് നീരുള്ളി. അതാണ് നീരുള്ളി എന്ന് പറയുന്നത് തന്നെ. കൊള്ളാം കൊള്ളാം കൊള്ളാം, അത് കൊള്ളാം അത് കൊള്ളാം. നീരുള്ള ഉള്ളി, നീരുള്ളി. ആ നിങ്ങൾ കളിയാക്കി കൂടാട്ടോ. ഓ ഇല്ല ഇല്ല, ഓ നമുക്ക് അടുത്ത് നോക്കാം കേട്ടാ. ഇതറിഞ്ഞൂടെ, ഇത് പൂണ്ടല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പൂണ്ടെന്നാണ് പറയണത്. കറിക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിടുവാണ്, ഭയങ്കര ടേസ്റ്റാണ്. കറിക്ക് ഇതില്ലെങ്കിൽ പിന്നെ കൊള്ളൂല്ലേ. ഏ എന്തേ പൂണ്ട? ഓ പൂണ്ടെന്നാണ് പറയണത്. അങ്ങനെ പൂണ്ട്, ഇത് വെള്ളുള്ളി അല്ലേ? ഇതായിട്ട് നമ്മളെ കറിക്കെല്ലാം കൊടുത്തത് വെള്ളുള്ളി, വെളുത്തിട്ടില്ല ഉള്ളി, വെള്ളുള്ളി. ഓ അങ്ങനെ ഞാൻ പറയും, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പൂണ്ടെന്നാണ് പറയണത്. ഞങ്ങളൊക്കെ സാധാരണ വീട്ടിലൊക്കെ പൂണ്ടെന്നാണ് പറയണത്. ജോറിന്റെ ആയി, അടുത്തത് നോക്കാം. ഇതാ ഇത് പപ്പയ്ക്ക. അതെന്തിനത്രയും പറയേ? കണ്ടറിഞ്ഞൂടെ പപ്പയ്ക്ക? ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ബപ്പങ്കായി. നല്ല പാങ്ങാണ് ബപ്പങ്കായി. എന്തോന്ന് ബപ്പം? ഏ ബപ്പങ്കായി, ബപ്പങ്കായി, ബപ്പങ്കായി. കൊള്ളാം കേട്ടാ, എന്തായാലും നല്ല പേരല്ലേ, കൊള്ളാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അടുത്തത്. ഇത് എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. നല്ല പച്ചക്കറികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മത്തങ്ങി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ്? നിങ്ങൾക്കിത് മത്തങ്ങയുണ്ടോ? മാത്രം ഞങ്ങൾക്ക് ഇത് ഇതിൻ്റെ പേരാണ് ചേരങ്ങ. ചേരങ്ങ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയില്ലേ. കറിക്കറ്റം കൂട്ടത്തിന് പ്രധാനപ്പെട്ട ഒരു പച്ചക്കറി തന്നെയത്. ഭയങ്കര ടേസ്റ്റ് തന്നെ, നല്ല അടിപൊളി തന്നെയത് ചെങ്കറി. ചേരങ്ങയാ? ഇതായാലും കൊള്ളാം കേട്ടോ, ഒരു ബന്ധുവല്ലാത്ത പേര് തന്നെ ചേരങ്ങ. ഇത് എന്തൊരു പറയായിരിക്കുന്നു, ഇത് അടിപൊളി സംഭവമാണ്. കറികൾ വെച്ചാൽ അടിപൊളി, തോരൻ വെച്ചാൽ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തോരനാണ് ഈ സംഭവം. എത്രയാണെന്നറിയാം? ഇതാണ് കീര. കീര? കീര എന്നാണ് ഞങ്ങൾ നാട്ടിൽ ഇതിൽ പറഞ്ഞത്. ഞങ്ങളുടെ ലോക്കലായിട്ട് പറഞ്ഞത് കീര എന്നാണ്. ഇത് ചീര അല്ലല്ലോ, കീര എന്ന് പറഞ്ഞോ? ഇത് ചീര, ചീര, പച്ചക്കറി ചീര. അത് ഞങ്ങളുടെ അങ്ങനെ ചീര എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ അല്ലപ്പാ, ഞങ്ങളുടെ മാത്രമല്ല എല്ലായിടത്തും ചീര തന്നെ ഞാൻ കേട്ടിനെ. ടി വിയിലും എല്ലാം പറയുന്നത് ചീര തന്നെ. നിങ്ങളെ മാത്രം അങ്ങനെ കീര എന്നാണ്. ഓ അങ്ങനെയും പറയും. എന്തായാലും ഞങ്ങൾക്ക് ഇത് കീരയുണ്ട്, കീര, കീര എന്നാണ് നാട്ടുമ്പുറത്തൊക്കെ ഞങ്ങൾ പറയണത് കീരാണ്. ഓ അത് ശരി. ആട്ട് ബേറ്റടുത്തത്. വാവ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഇത്. ഇതാണ് പുറത്തിച്ചക്ക. എന്തെന്ന്? പുറത്തിച്ചക്ക? ഓ പുറത്തിച്ചക്ക ഭയങ്കര ടേസ്റ്റാണ് കേട്ടാ, ഭയങ്കര ടേസ്റ്റാണ്. പുറത്തിച്ചക്ക? ഇത് പുറത്തിച്ചക്ക അല്ല, ഇത് മുണ്ടച്ചക്ക അല്ലേ നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷിൽ പൈനാപ്പിൾ നിറഞ്ഞത്. മുണ്ടച്ചക്ക, നല്ല മുണ്ടച്ചക്ക, അതല്ലേ ഇത്. അതെന്തായാലും ഞങ്ങൾക്കിത് പുറത്തിച്ചക്കയാണ്. ആയിപ്പ അടുത്തത് നോക്കാം നമുക്ക്. താണ്ടു വരണം അടിപൊളി ഐറ്റം. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കരുവാട്. ഏ കരുവാടാ? ഇത് ചെമ്മീൻ റോ കരുവാടോ? ഓ അത് എന്നെ പറഞ്ഞത്, വറ്റിക്കണം തോരം വയ്ക്കണേ. കരുവാട്, കരുവാട് അടിപൊളിയാണ്. ഇത് പൊടിച്ചെമ്മീൻ, ചെമ്മീൻ്റെ പൊടിയില്ലേ, പൊടി, പൊടിച്ചെമ്മീൻ. കരുവാട് പറഞ്ഞു. ആ എന്തായാലും ആവട്ടെ, അടുത്തെടുക്കി. ഇത് അടിച്ചു വാരേണ്ട സാധനം. തുറപ്പ, തുറപ്പാന്നാണ് പറഞ്ഞത്. അടിച്ചു വാരം തന്നെയടോ, മാത്രം ഇത് തുറപ്പാന്നല്ല പറയല്. ഇതാണ് മാച്ചി. മാച്ചി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഇതേ മാച്ചിയാ? മച്ചി മച്ചി എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടാ. മാച്ചി എന്ന് ആദ്യമായിട്ടാണ് കേൾക്കണത്. എന്നാ ഇതാണ് മാച്ചി, ഇപ്പൊ കേട്ടല്ലോ മാച്ചി. ഈ കാണിക്കണ രണ്ട് സാധനത്തില് രണ്ടിന് രണ്ട് പേരാണ് പറഞ്ഞത്. രണ്ടും കയറാണ്, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞത് ഈ വലിയ സംഭവത്തെ പറയണത് ചല്ലിക്കയർ എന്നാണ്. ചല്ലിക്കയർ. പിന്നെ ചെറുതിനെ പറയണത് പൊച്ച.
പൊച്ചെന്നാണ് പറയുന്നത്. പൊച്ച ആ ഇത് ചേരി കൊണ്ട് ഉണ്ടാക്കുന്ന ചേരി വയറുകൊണ്ട് ഉണ്ടാക്കുന്ന കയറാണ്. അതിന് രണ്ട് എന്ന് പറഞ്ഞ വലിയ കയറ് തന്നെ പറയുന്നത്. മാത്രം ഭയങ്കര തടിയില്ലേ ഞങ്ങൾ കമ്പ എന്ന് പറയും. കമ്പ വലിയ തന്നെ പറഞ്ഞാൽ കമ്പ എന്ന് പറയും. പിന്നെ ചെറിയ നമ്മൾ ഇതെല്ലാം കെട്ട വിട്ടെല്ലാം കെട്ടുന്നതിനെ നമ്മൾ പറഞ്ഞത് ചൂടി. ഇപ്പൊ രണ്ടാമത് കാണിച്ചിട്ടില്ലേ ചെറുത്, അതിനെയാണ് പറഞ്ഞത് ചൂടി. ചൂടി കയർ എന്ന് പറയും. മറ്റൊരു സാധാരണ കയർ ചെറുത് ചൂടി കയർ. ഓ അത് തന്നെ ചല്ലിക്കയറും പൊച്ചം കയറും. വലിയ കയറ് ചല്ലിക്കയർ കെട്ടാനൊക്കെ ഉപയോഗിക്കുന്നത് പൊച്ച പൊച്ചം കയറ്. ഞങ്ങളിങ്ങനെ ഞങ്ങൾ പറയണത് വാ ഒരു പൊച്ച കയർത്താണ്. ഞങ്ങൾ പറയലേ ഓടുത്തു ഒരു ചൂടി കൊടുത്ത് കെട്ട് എന്ന് പറയാം. ഇത് ഇവിടെ കൊണ്ട് നിൽക്കുന്ന സാധനമല്ല, ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട്. എൻ്റെ പേരൊക്കെ ഇനിയും പറയാനായിട്ട് വരാം. അപ്പോൾ ഇന്നിപ്പം ഇവിടെ പറയുന്നു. അതെ അതെ ഞാൻ ഇത് ഇവിടെ നിൽക്കുന്ന സംഭവമല്ല, ഞങ്ങൾ ഇനിയും ഇനി കുറേ പറയാനുണ്ട് എല്ലായിട്ട് വരും.